നമസ്കാരം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം തുടരവെ ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ MM നരവനെ. നിയന്ത്രണ രേഖയിൽ വിദേശ ശക്തികളുടെ ശ്രമങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന ഒരു കോൺക്ലേവിൽ പങ്കെടുക്കവെയാണ് കരസേനാ മേധാവി ചൈനയുടെ ശ്രമങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന് സൂചന നൽകിയത്. ഗൽവാൻ സംഘർഷത്തിന് ശേഷമുണ്ടായ ചർച്ചകളിലൂടെ ഇരുപക്ഷവും മേഖലയിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നതിനിടെയാണ് വീണ്ടും ലഡാക്കിൽ സംഘർഷമുണ്ടായത്. നിങ്ങൾ അവിടെ നിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളും ഇവിടെ തുടരാം എന്ന സന്ദേശമാണ് ഇന്നലെ കരസേനാ മേധാവി നൽകിയത്. അതിർത്തിയിൽ ചൈനയുടെ ഭാഗത്ത് ശക്തമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കരസേനാ മേധാവി അംഗീകരിച്ചു. സൈനികർക്ക് താമസിക്കുന്നതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് ചൈന ഊന്നൽ നൽകുന്നത്. ഈ സംഭവങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും വിലയിരുത്തുന്നുണ്ടെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. അതേസമയം നിയന്ത്രണ രേഖയിൽ അധികമായി വിന്യസിച്ച സൈനികരെ പിൻവലിക്കുവാനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 13-ാമത് കോർപ്പസ് കമാൻഡർ തല ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. LAC-യിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ചൈന ശ്രമിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. അതേസമയം കിഴക്കൻ ലഡാക്കിലെ 17 മാസം നീണ്ടുനിന്ന സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനുള്ള ഇന്ത്യ ചൈന കോർപ്പസ് കമാൻഡർ തല ചർച്ചയുടെ 13-ാം ഘട്ടം ഇന്ന് നടന്നു. രാവിലെ 10 മണിക്കാണ് കൂടിക്കാഴ്ച നടന്നത്. 14-ാം കോർപ്പസ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ PG K മേനോൻ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകി. സംഘത്തിൽ ഒരു നയതന്ത്ര പ്രതിനിധിയും ഉൾപ്പെടുന്നു. ചൈനയുടെ പ്രതിനിധി സംഘത്തെ സൗത്ത് സിൻജിയാങ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിന്റെ കമാൻഡർ മേജർ ജനറൽ ലിയു ലിൻ ആണ് നയിച്ചത്. ലഡാക്ക് അതിർത്തി വിഷയത്തിൽ ഇത് 13-ാം വട്ടമാണ് ഇരു രാജ്യങ്ങളിലെ സൈന്യങ്ങളും തമ്മിൽ ചർച്ച നടത്തുന്നത്. ലയാസ്ഥാനമായുള്ള 14-ാം കോർ മേധാവി ലഫ്റ്റനന്റ് ജനറൽ PG K മേനോനാണ് ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. ഹോട്ട് സ്പ്രിംഗ്സ് മേഖലയിലെ സൈനിക പിന്മാറ്റം ഉൾപ്പെടെയായിരുന്നു ഇന്നത്തെ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. നിലവിൽ ഹോട്ട് സ്പ്രിംഗ് പോയിന്റ് 15-ൽ സംഘർഷ സമാനമായ അവസ്ഥയാണ് നിലവിലുള്ളത്. മേഖലയിൽ ഇന്ത്യ ചൈന സൈനികർ മുഖാമുഖം നിലയുറപ്പിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.